ദേശീയതലത്തിൽ MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം നേടിയ സംരംഭക വർഷ പദ്ധതി മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 22 മാസത്തിനിടെ കേരളത്തിൽ സംരംഭക വർഷ പദ്ധതിയിലൂടെ മാത്രം 500,000 തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആര് തയ്യാറാകുമെന്ന ചോദ്യങ്ങൾ പലരും ഉയർത്തിയിരുന്നതാണെങ്കിലും ഈ കാലയളവിൽ മാത്രം നമ്മുടെ കേരളത്തിൽ 236,384 സംരംഭങ്ങൾ ആരംഭിച്ചു എന്നത് സംരംഭക വർഷ പദ്ധതിയുടെ ഉജ്ജ്വലമായ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നിൽ നിന്ന് തുടങ്ങി 200,000 സംരംഭങ്ങൾ ആരംഭിക്കുകയും 250,000 സംരംഭങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സംരംഭക വർഷ പദ്ധതിയിലൂടെ 14,922 കോടി രൂപയുടെ നിക്ഷേപവും കേരളത്തിലുണ്ടായി എന്നത് പദ്ധതിയുടെ വലിപ്പവും ഒപ്പം സമസ്ത മേഖലകളിലും സംരംഭങ്ങൾ ആരംഭിച്ചു എന്നത് പദ്ധതിയുടെ വ്യാപ്തിയും വ്യക്തമാക്കുന്നു. 500,000 തൊഴിലും 2.3 ലക്ഷത്തിലധികം സംരംഭങ്ങളും എന്ന ചരിത്ര നേട്ടത്തിലൂടെ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും സംരംഭക വർഷം ഒരു കാരണമാകുകയാണ്. സംരംഭക സൗഹൃദ സംസ്ഥാനമായ കേരളത്തിലേക്ക് കൂടുതൽ സംരംഭങ്ങളെ ആകർഷിക്കുവാനുതകുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് വ്യവസായ വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. കേരളത്തിന്റെ വ്യവസായിക രംഗം കഴിഞ്ഞ സാമ്പത്തിക വർഷം വിപ്ലവകരമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സംരംഭക വർഷ പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷവും 100,000 സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതിനുള്ള സഹായങ്ങൾ നൽകുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംരംഭക വർഷം 2.0. സംരംഭക വർഷം 2.0 ഭാഗമായി ബോട്ടം അപ്പ് പ്ലാനിങ്ങിലൂടെ ജില്ല തിരിച്ച് സംരംഭങ്ങളുടെ എണ്ണം നിശ്ചയിക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെ പൊതുബോധവൽക്കരണവും തുടർന്ന് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വായ്പാ ലൈസൻസ് സബ്സിഡി മേഖലകളും സംഘടിപ്പിക്കും. സംരംഭക വർഷ പദ്ധതിയുടെ തുടർച്ചയായി 1,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തിരഞ്ഞെടുത്ത് 4 വർഷത്തിനുള്ളിൽ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് മിഷൻ 1,000 സ്കെയിൽ അപ്പ് മിഷൻ. മിഷൻ 1,000 പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പദ്ധതികൾക്ക് മൂലധന സബ്സിഡി, പ്രവർത്തന മൂലധന വായ്പയുടെ പലിശ സബ്സിഡി, DPR തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം, ടെക്നോളജി നവീകരണത്തിനുള്ള സഹായം, ഗുണനിലവാര സർട്ടിഫിക്കേഷൻ നേടാൻ പ്രത്യേക സഹായം തുടങ്ങിയവ ലഭ്യമാക്കും. ഇതിനൊപ്പം സ്കെയിലിംഗ് അനുബന്ധ പ്രവർത്തനങ്ങളിൽ യൂണിറ്റുകളെ സഹായിക്കാൻ വ്യവസായ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും വ്യവസായ വകുപ്പിന്റെ എല്ലാ പദ്ധതികളിലും ഈ യൂണിറ്റുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്യും. ഈ സംരംഭങ്ങളെ സർക്കാർ പിന്തുണ ഉറപ്പാക്കി 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. MSME മേഖലയിൽ രാജ്യത്തെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസായി തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതിക്ക് തുടർച്ച കൊണ്ടുവരികയാണ് മിഷൻ 1,000. ഈ വർഷം കേരളത്തിന്റെ വ്യവസായ വളർച്ച 17.3%. കൂടാതെ ആദ്യമായി മാനുഫാക്ചറിംഗ് മേഖലയുടെ സംഭാവന 18.9% ഉയർന്നു. മിഷൻ 1,000 പൂർത്തിയാക്കുന്നതോടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 1,000 സംരംഭങ്ങളെ സൃഷ്ടിക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സംരംഭക വർഷ പദ്ധതി 1 ഭാഗമായി ആരംഭിച്ച സംരംഭങ്ങളുടെ വിജയവും സുസ്ഥിരതയും ഉറപ്പുവരുത്തുകയാണ് MSME സുസ്ഥിര പദ്ധതിയുടെ ലക്ഷ്യം. MSMEകളുടെ അടച്ചുപൂട്ടൽ നിരക്ക് കുറയ്ക്കുന്നതിനും പുതിയ MSMEകളുടെ വിറ്റുവരവിൽ 5% വളർച്ചാ നിരക്ക് ഉറപ്പാക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതിയുടെ ഭാഗമായി പെർഫോമൻസ് മോണിറ്ററിംഗിനായി ഓട്ടോമേറ്റഡ് സിസ്റ്റവും സംസ്ഥാനതല നെറ്റ്വർക്കിംഗ് ക്ലസ്റ്ററും നടപ്പിലാക്കും. പ്രത്യേക ഇൻസെന്റീവുകളും പദ്ധതിയിലൂടെ ലഭ്യമാക്കും. നിലവിൽ പ്രവർത്തിക്കുന്ന MSME സംരംഭങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വ്യവസായ വകുപ്പ് പ്രത്യേക യൂട്യൂബ് ചാനൽ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ ചാനലിലൂടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുന്ന സെൽഫി വീഡിയോകൾ ജനങ്ങളിലേക്ക് എത്തിക്കും. ചാനലിന്റെ പ്രൊമോഷൻ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാകും നടക്കുക. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.